എനിക്കത്ര ഇഷ്ടമായോണ്ടല്ലേ ഏട്ടാ, എന്തെങ്കിലും ഒന്ന് പറയേട്ടാ. നിന്നെ എനിക്കിഷ്ടമാണ് മാധു, പക്ഷേ നീ കരുതും പോലെ പ്ലീസ് എനിക്ക് എന്നെ കഴിയില്ല മാധു. എന്തുകൊണ്ട് കഴിയില്ല? ഒരു ചേട്ടനും അനിയത്തിയും പോലെ നമ്മൾ വളർന്നത്. പെട്ടെന്ന് ഇപ്പൊ നീ ഇങ്ങനെ എനിക്കെങ്ങനെ കാണാങ്കി പിന്നെ നിനക്ക് എന്നെ അങ്ങനെ കണ്ടാൽ എന്താ കുഴപ്പം? മാധു പിറകെ പോന്നു ഞാൻ കാണുന്നേ
ഒന്നുകൂടെ ആലോചിച്ചൂടെ, ഒരു ഡൈവേഴ്സിൻ്റെ ആവശ്യമുണ്ടോ? ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ഫാമിലിയോടുള്ളൊരു വെൽവിഷർ എന്ന നിലയ്ക്ക് പറയാണ്. ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് പഴയ രീതിയിൽ സ്നേഹത്തോട് മുന്നോട്ട് വയ്ക്കൂടെ. കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഒരുമിച്ച് പോകാവുന്നതല്ലേ ഉള്ളൂ. കിരൺ, കിരൺ എന്നോട് ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ നിങ്ങൾ? കിരണെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഇത്ര നേരം അവൻ്റെ വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഇന്നലെ ഞാൻ കുറെ തവണ നിന്നെ വിളിച്ചിരുന്നു, നീ കോൾ എടുത്തില്ല. തിരിച്ചൊന്ന് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ നീ വിളിച്ചില്ല. എന്തു പറ്റി മാധു? അത് പറയാനാ ഞാൻ വന്നത്. ഇനി എന്നെ വിളിക്കരുത്. കോൾ എടുക്കാനോ തിരിച്ചു വിളിക്കാനോ ഇനി എനിക്ക് കഴിഞ്ഞൊന്നും വരില്ല. സാരില്ല, നീ വന്നല്ലോ, എനിക്കത് മതി. കാണാനും യാത്ര പറയാം. മാധു, നീ എന്തേ പറയണത്? മാധു, ഐ എം സോറി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ തിരിച്ചറിയാൻ വൈകി. ഒന്നും ഞാനിനി ഓർക്കണില്ല. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു, എയർഫോഴ്സിലെ ജോലി, നെക്സ്റ്റ് മന്ത് മാരേജ്, കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. തിരിച്ചുപോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുവന്ന പറഞ്ഞത്. ദൂരെ പോയാലും മനസ്സിൻ്റെ ഒരു കോണിൽ നീ എന്നും തിരിച്ചിട്ടാത്തൊരു നിങ്ങള. ശലഭം പോലെ നിലാ